ഹായ് ഫ്രണ്ട്സ്, നിച്ചൂസ് നെസ്റ്റിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ കുഞ്ഞുങ്ങൾക്ക് നേന്ത്രപ്പഴം കൊടുക്കാറുണ്ട്. നേന്ത്രപ്പഴം കൊടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. നേന്ത്രപ്പഴം എങ്ങനെ കൊടുത്താലാണ് അത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമാവുക, പൂർണ്ണമായിട്ടുമുള്ള ഗുണങ്ങൾ കുഞ്ഞിന് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത് തുടങ്ങി കുഞ്ഞുങ്ങൾക്ക് നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കി കൊടുക്കേണ്ട വളരെ നല്ല രണ്ട് റെസിപ്പീസും ഉണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. നിച്ചൂസ്നെസ്റ്റിലെ ബേബി കെയർ സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നേന്ത്രപ്പഴം സെലക്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നാടൻ പഴമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. വരവ് കായകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ അമ്മമാരെല്ലാവരും തന്നെ അതീവ ശ്രദ്ധ പുലർത്തുന്നവരാണ്. കുഞ്ഞിന് വേണ്ടി പഴമെടുക്കുന്ന സമയത്ത് കുട്ടയിലുള്ളതിൽ നിന്ന് ഏറ്റവും നല്ല മൊഞ്ചുള്ള പഴം നോക്കി കുഞ്ഞിനെടുത്തിട്ട് തൊലി ഒരല്പം കറുത്ത പഴമുണ്ടെങ്കിൽ അതങ്ങ് നീക്കി വയ്ക്കും. കുഞ്ഞ് ഏറ്റവും നല്ലത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ പുറന്തൊലിക്ക് ഒരല്പം കറുപ്പ് നിറം ബാധിക്കുമ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസും മിനറൽസും ഒക്കെ ഇതിനുള്ളിൽ ധാരാളമായിട്ട് കൂടുന്നത്. പുറന്തൊലിക്ക് കറുപ്പ് നിറം ബാധിച്ച പഴത്തിനെ സാധാരണ നമ്മൾ കഴിക്കുന്ന പഴത്തിനേക്കാൾ 8 മടങ്ങ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കഴിക്കുവാനാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞിന് കൊടുക്കുവാനാണ് എന്നുണ്ടെങ്കിലും പുറന്തൊലിക്ക് ഒരല്പം കറുപ്പ് നിറം ബാധിച്ചിട്ടുള്ള നന്നായി പഴുത്ത പഴങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക. എന്ന് കരുതി പൂർണ്ണമായും കറുത്ത ഉള്ളു മുഴുവൻ ചീഞ്ഞ അവസ്ഥയിലുള്ള പഴം കഴിക്കണമെന്നല്ല പറയുന്നത്. അത്തരം പഴത്തിന് പഴത്തിൻ്റെതായ എല്ലാ ഗുണങ്ങളും ഒരുവിധം നഷ്ടപ്പെട്ടിരിക്കും. മൂഡ് ചേഞ്ചിങ്ങിനുള്ള നേന്ത്രപ്പഴത്തിൻ്റെ കഴിവ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നമ്മൾ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ദേഷ്യമോ വാശിയോ ടെൻഷനോ ഒക്കെ ആയിട്ട് ആകെ ഒരു ഗ്ലൂമി ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളൊരു നേന്ത്രപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ഹാപ്പി മൂഡിലേക്ക് ചേഞ്ച് ആവുന്നതും അതുപോലെ തന്നെ വളരെ എനർജറ്റിക് ആയി മാറുന്നതും നമുക്ക് കാണാൻ സാധിക്കും. നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡാണ് ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് മാറുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെത്തുന്ന സമയത്ത് ബ്രെയിനിൽ സെറോട്ടോണിൻ ഹോർമോൺസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴിയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ എനർജറ്റിക് ആവുന്നതും ഹാപ്പി മൂഡിലേക്ക് മാറുകയും ചെയ്യുന്നത്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കായാലും ചെറിയ കുട്ടികൾക്കായാലും രാവിലെ നേന്ത്രപ്പഴം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പൊട്ടാസ്യം, കാൽഷ്യം, മാംഗനീസ്, മഗ്നീഷ്യം, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി, കരോട്ടീൻ എന്നിവയെല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ ഒരു പവർ ഹൗസ് തന്നെയാണ് നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അമ്മമാർക്ക് ഉണ്ടാകുന്ന പ്രധാന ഡൗട്ടാണ് അത് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ, കുഞ്ഞുങ്ങൾക്ക് അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുമോ എന്നുള്ള കാര്യമെല്ലാം. റിച്ച് ഫൈബർ കണ്ടന്റ് ഉള്ളതാണ് നേന്ത്രപ്പഴം, അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. നേന്ത്രപ്പഴം ദഹിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നേന്ത്രപ്പഴം തുടക്കത്തിൽ പുഴുങ്ങി തന്നെ കൊടുക്കുക. അങ്ങനെയാകുമ്പോഴാണ് അത് പെട്ടെന്ന് തന്നെ ദഹിക്കുന്നതിനും അതിലെ ന്യൂട്രിയൻസ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്നതിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നേന്ത്രപ്പഴം പുഴുങ്ങുന്ന സമയത്ത് അത് ആവിയിൽ തന്നെ പരമാവധി വേവിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വെള്ളത്തിൽ പുഴുങ്ങുന്ന സമയത്ത് അതിലെ ന്യൂട്രിയൻസ് കൂടുതലായിട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല പുഴുങ്ങിക്കൊടുക്കുന്ന സമയത്ത് ഇതിലെ ഫൈബർ നന്നായിട്ട് ബ്രേക്ക് ആവുന്നതിനും പെട്ടെന്ന് തന്നെ ദഹിക്കുന്നതിനും വൈറ്റമിൻ B6, വൈറ്റമിൻ B1A എന്നിവയെല്ലാം കൂടുതലായിട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതിനും ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്നത് പുഴുങ്ങിക്കൊടുക്കുമ്പോഴാണ്. സംശയം, നേന്ത്രപ്പഴത്തിൻ്റെ നടുക്കിൽ കാണുന്ന ആ ഒരു കറുത്ത കുത്തു പോലെയുള്ള ഭാഗം നീക്കം ചെയ്യേണ്ടതുണ്ടോ, അത് നീക്കിയില്ല എങ്കിൽ കുഞ്ഞിന് വയറുവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അത് നീക്കിയില്ല എന്ന് വെച്ചിട്ട് കുഞ്ഞിന് വയറുവേദന പോലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് അത് കുഞ്ഞിന് കൊടുക്കുന്ന സമയത്ത് ഉടച്ചൊക്കെ കൊടുക്കുമ്പോൾ അത് ഒരു അസൗകര്യമായി തോന്നുന്നുവെങ്കിൽ നീക്കം ചെയ്യാം, അതല്ല എങ്കിൽ അതുകൂടി ചേർത്ത് ഉടച്ചു കൊടുക്കാം. ഞാൻ കുഞ്ഞിന് അത് നീക്കാതെ തന്നെയാണ് പുഴുങ്ങി ഉടച്ചു കൊടുക്കാറുള്ളത്. ഇനി നമ്മൾ വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ടാണ് നേന്ത്രപ്പഴം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എങ്കിൽ ഉദ്ദേശിച്ച ഫലം കിട്ടണമെങ്കിൽ ഇത് പുഴുങ്ങിയതിന് ശേഷം ഒരല്പം നെയ്യ് ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നതിനും കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ഡെവലപ്മെന്റിനും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ നേന്ത്രപ്പഴം വേണമെങ്കിൽ കുഞ്ഞിന് പുഴുങ്ങി ഉടച്ചു കൊടുക്കാം. ഒരു 8 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ഫോർക്കോ മറ്റോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. നേന്ത്രപ്പഴം പുഴുങ്ങി ഉടച്ചു കൊടുക്കുന്ന സമയത്ത് കഴിക്കാൻ അത്ര താല്പര്യം കാണിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതിലേക്ക് നെയ്യ്
ചൂടാക്കി ചേർക്കുന്ന സമയത്ത് ഒരല്പം ഏലക്കാ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു മാത്രം മതിയാകും. ചേർത്തതിന് ശേഷം ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലേവർ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. ദിവസവും നേന്ത്രപ്പഴം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മൾ വാങ്ങുന്ന വില കൂടിയ ബേബി ഫുഡിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയിലേറെ ന്യൂട്രിയൻസ് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ലഭിക്കുന്ന നമ്മുടെ നാടൻ നേന്ത്രപ്പഴത്തിലുള്ളത്. ചില കുഞ്ഞുങ്ങൾ പുഴുങ്ങി പേസ്റ്റ് പരുവത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കാൻ താല്പര്യം കാണിക്കണം എന്നില്ല. അത്തരം കുഞ്ഞുങ്ങൾക്ക് നേന്ത്രപ്പഴം കൊണ്ട് വേറൊരു റെസിപ്പി തയ്യാറാക്കാവുന്നതാണ്. നന്നായി പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ഒരല്പം ചരിച്ചിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരല്പം നെയ്യ് തൂവിക്കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായി ചൂടായി കിടക്കുന്ന ഈ പാനിലോട്ട് കട്ട് ചെയ്തിട്ടുള്ള നേന്ത്രപ്പഴത്തിന്റെ ഓരോ പീസുകളായിട്ട് പതിയെ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഇത് ചെയ്യേണ്ടത്. കൂടുതൽ ഫ്ലെയിം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് മാത്രമേ വെക്കേണ്ടതുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പൊ തന്നെ ഇത് റെഡി ആയിട്ടുണ്ടാകും. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം ആ ചൂടിൽ കൂടുതലായിട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് ഇടയ്ക്ക് കഴിക്കാനായിട്ട് കൊടുക്കാവുന്ന നല്ലൊരു സ്നാക്സ് ആണിത്. ബിസ്ക്കറ്റ്, ബേക്കറി ഐറ്റംസ് പോലുള്ളവയൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ഇത്തരത്തിലുള്ള ഹെൽത്തി ഫുഡ് ഐറ്റംസ് കുഞ്ഞുങ്ങൾക്ക് തുടക്കം മുതലേ കൊടുത്ത് അവരെ കൊണ്ട് അത് കഴിപ്പിച്ച് ശീലിപ്പിച്ചെങ്കിൽ മാത്രമാണ് അവരിൽ ഭാവിയിൽ നല്ലൊരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ് വളർത്തി കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഇത് നീളത്തിൽ കട്ട് ചെയ്തിട്ടിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കുവാനായിട്ട് കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സുകളും പതിവ് പോലെ താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലോ FBയിലോ നിച്ചുസ്നെസ്റ്റ് ഫോളോ ചെയ്തിട്ട് ഞാനുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.